ഇനി കോവിഡ് വിഷയമാക്കിയ ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസിലേക്ക് പത്തനംതിട്ടയിൽ ഡെൽറ്റ വകഭേദം കണ്ടെത്തിയ കടപ്ര പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും പരിശോധന ശക്തമാക്കിയെന്ന് ഡോക്ടർ നരസിംഹുഗാര ടി എൽ റെഡ്ഡി പറഞ്ഞു. രോഗം പടരാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിലെ നിലവിലെ കോവിഡ് കേസസ് മറ്റു ജില്ലകളിലെ കമ്പയർ ചെയ്യുമ്പോൾ കൂടിയ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ജാഗ്രത തുടരേണ്ടതുണ്ട്. കൂടാതെ നമ്മുടെ ജില്ലയിലെ കടപ്ര പഞ്ചായത്തിൽ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് കണ്ടെത്തിയതായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കടപ്ര പഞ്ചായത്തിൽ അതുപോലെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലും ടെസ്റ്റിംഗ് കൂട്ടാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിംഗ് കൂട്ടിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ കടപ്ര പഞ്ചായത്ത് ഡി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി കർശന നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ നിലവിലെ സ്പ്രെഡ് കുറവാണെങ്കിലും ഇത് വളരെ വളരെ ഇൻഫെക്റ്റിവിറ്റി റേറ്റ് ഹൈ ഉള്ള വൈറസ് ആയതുകൊണ്ട് നമ്മൾ ഇനി തുടരേണ്ട നമ്മുടെ സേഫ്റ്റി മെജേഴ്സ്, മാസ്ക് ധരിക്കുക, പിന്നെ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക, ക്ലോസ്ഡ് സ്പേസസ് ഒഴിവാക്കുക, ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ എപ്പോഴും തുടരണം. അത് എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാവണം. എന്നാലേ നമ്മുടെ ഒരു ഹെൽത്ത് സിസ്റ്റമിന് പിടിച്ചു നിൽക്കാൻ കഴിയും. നമ്മൾ പാരലായിട്ട് കുറേ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റെപ്പപ്പ് ചെയ്യുകയാണ്. ഐ സിയുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതുപോലെ ഓക്സിജൻ ബെഡിൻ്റെ എണ്ണം വർദ്ധിക്കുകയാണ്. പുതിയതായിട്ട് ഐസൊലേഷൻ വാർഡ് സെറ്റപ്പ് ചെയ്യാൻ ഗവൺമെൻറ്റിൽ നിന്നുള്ള നടപടി അനുസരിച്ച് നമ്മൾ എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലും എം എൽ എമാരുടെ ആസ്തി വികസന ഫണ്ട് അനുസരിച്ചും ബഹുമാനപ്പെട്ട എം എൽ എമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചും അവിടെ ലൊക്കേഷൻസ് തിരഞ്ഞെടുക്കുകയും അതിനുള്ള പ്രപ്പോസൽ ഗവൺമെൻറ്റിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാ ഹെൽത്ത് സിസ്റ്റം, ഏത് ഹെൽത്ത് സിസ്റ്റമായാലും ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ അതിലെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം തുടർന്നുകൊണ്ടിരിക്കണം. മാസ്ക് ധരിക്കണം. അനാവശ്യമായ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം. ഇതൊക്കെ തുടരേണ്ടതുണ്ട്. ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസ്.